ബി എസ് സർക്കാരിൽ കയർ മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കയർ കേരള എന്ന പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചത്. പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ പരിപാടി നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കയർ കേരള സംഘടിപ്പിക്കാൻ ഇടത് സർക്കാരിനായില്ല. ഒക്ടോബർ ആദ്യവാരം കയർ കേരള നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. ഇതിനായുള്ള പ്രചാരണ പ്രവൃത്തികൾ ആലപ്പുഴയിൽ തകൃതിയായി നടക്കുന്നു. അതിനിടെയാണ് പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ കയർ കേരളയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലൊന്നും മുൻമന്ത്രിയും ജില്ലയിൽ നിന്നുള്ള സി പി എം മന്ത്രിയുമായ ജി സുധാകരനെ പങ്കെടുപ്പിക്കുന്നില്ല. ആലപ്പുഴ നഗരത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള പ്രചാരണ പോസ്റ്ററുകളിൽ ഒരിടത്ത് പോലും ജി സുധാകരൻ്റെ ചിത്രങ്ങളോ പേരോ ഇല്ല. ഇതാണ് സുധാകര പക്ഷത്തെ ചുടിപ്പിച്ചത്. ഗ്രൂപ്പ് വൈരാഗ്യത്തിൻ്റെ പേരിൽ കയർ കേരളയ്ക്ക് തുടക്കം കുറിച്ച ജി സുധാകരനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നാണ് സുധാകര പക്ഷത്തിൻ്റെ ആരോപണം. ഐസക് പക്ഷക്കാരായ രണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു. കയർ കേരളയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി ജി സുധാകരൻ്റെ മറുപടി ഇതായിരുന്നു. കാര്യപരമായിട്ട് കൂടുതൽ പറയുന്നില്ല. ആലപ്പുഴ സെക്രട്ടേറിയറ്റിലുള്ള രണ്ടുപേരും ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ് നയിക്കുന്നത്. ഐസക് അല്ല നയിക്കുന്നു, ഐസക്കാരൻ മിനിസ്റ്റർ മാത്രം. സെക്രട്ടേറിയറ്റിലെ രണ്ടുപേരും ഒരു ജില്ലാ കമ്മിറ്റി അംഗവുമാണ് എന്നെ നയിക്കുന്നത്. അവർക്കാ ചുമതല, അവരോട് ചോദിച്ചാൽ മതി. എന്തായാലും കയർ കേരളയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയ വിഷയം പാർട്ടി സമ്മേളനങ്ങളിൽ ഉന്നയിക്കാനാണ് സുധാകര പക്ഷത്തിൻ്റെ തീരുമാനം. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.